കുഞ്ഞുനാൾ മുതൽ ഞാൻ എന്നും രാത്രി കുരിശുവരയും ഹോംവർക്കും എല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്നത് വെള്ളിമച്ചയുടെ കൂടെയാ. അപ്പോഴൊക്കെ വെള്ളിമച്ച എനിക്ക് നല്ല നല്ല കഥകൾ പറഞ്ഞുതരും. കേട്ടാലും കേട്ടാലും മതി വരാത്ത കഥകൾ. ഈ കഥയൊക്കെ വെള്ളിമച്ചയ്ക്ക് ആരാ പറഞ്ഞു തന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ വെള്ളിമച്ച പറയുക, ഇതൊക്കെ ഈശോ പറഞ്ഞ കഥകളാണെന്ന്. പക്ഷേ ബൈബിളിലൂടെ വെള്ളിമച്ച വായിച്ചറിഞ്ഞ ഈശോ പറഞ്ഞ കഥകളാണത്രേ. അവയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥയുണ്ട്, ഒരു വിധക്കാരന്റെ കഥ. ആ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരിക്കൽ ഒരു വിധക്കാരൻ അത് രാവിലെ എഴുന്നേറ്റ് താൻ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വിധകൾ ഒരു ചാക്കിൽ നിറച്ച് അതുമായി പുറപ്പെട്ടു. എങ്ങോട്ടാണെന്നോ തന്റെ വയലിലേക്ക്. എന്നിട്ട് താൻ വിതയ്ക്കുന്ന വിത്തെല്ലാം മുളച്ച് നല്ല ഫലം പുറപ്പെടുവിക്കണമെന്ന ആഗ്രഹത്തോടെ വയലിൽ വിതയ്ക്കാൻ ആരംഭിച്ചു. പക്ഷേ അയാൾ വിതച്ചപ്പോൾ എന്ത് പറ്റിയെന്നോ ഇങ്ങനെ വീശിയറിഞ്ഞപ്പോൾ കുറെ വിത്തുകൾ വഴിയരികിൽ വീണു. ആ വിത്തിന് എന്ത് പറ്റി? ആളുകൾ വഴിയിലൂടെ നടന്നു പോയപ്പോൾ അതെല്ലാം ചവിട്ടി മെതിച്ചു കളഞ്ഞു. ബാക്കിയുള്ളത് പക്ഷികൾ വന്ന് തിന്നുകയും ചെയ്തു. വേറെ കുറച്ച് വിത്താട്ടെ തൊട്ടടുത്തുള്ള പാർപ്പുറത്ത് വേണം. പാർപ്പുറത്തുള്ള ഇത്തിരി മണ്ണിൽ ഈ ആ വിത്തെല്ലാം പെട്ടെന്ന് മുളച്ചു മുങ്ങി. പക്ഷേ ഒരു കുഴപ്പം പറ്റി. മണ്ണിന് ആഴവുമില്ല, ഇത്തിരി വെള്ളം പോലുമില്ല. സുരിഞ്ഞതിച്ച് വേലി തെളിഞ്ഞപ്പോൾ ആ കുഞ്ഞു ചെടികളെല്ലാം വാടിക്കരിഞ്ഞു പോയി. ഇനിയും കുറച്ച് വിത്തകൾ വീണത് എവിടെയാണെന്നോ? മുളച്ചെടികൾക്കിടെ. നല്ല മണ്ണും നനവും ഒക്കെ ഉള്ളത് കൊണ്ട് ആ വിത്തെല്ലാം മുളച്ച് നന്നായി വളരാൻ തുടങ്ങി. പക്ഷേ അവിടെയും ഒരു കുഴപ്പം പറ്റി. മുളച്ചെടികൾക്കിടയിലല്ലേ വിത്ത് മുളച്ചത്. മുളച്ചെടികളും അതിനോടൊപ്പം വളർന്ന ആ കുഞ്ഞു ചെടികളെല്ലാം നേരുക്കി നശിപ്പിച്ചു കളഞ്ഞു. അതോടും അവയിലും ഫലം ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇനി എന്ന് പറഞ്ഞേ, വിതക്കാരൻ വിതച്ച വിത്തുകൾ വീണത് എവിടെയൊക്കെയാ? വഴിയരികിൽ പാറപ്പുറത്ത് മുളച്ചെടികൾക്കിടയിൽ. അവക്കൊക്കെ എന്ത് പറ്റി? അവയെല്ലാം ഫലം പുറപ്പെടുവിക്കാതെ നശിച്ചു പോകുകയും ചെയ്തു. ഇനിയും കുറച്ച് വിത്തുകൾ വീണത് എവിടെയാണെന്നോ? നല്ല നിലത്ത്. എന്ന് വെച്ചാൽ ഉഴുത് മറിച്ച് വളമൊക്കെ ചേർത്ത് പാകപ്പെടുത്തിയിട്ടിരിക്കുന്ന നല്ല വയലിൽ. ഈ വയലിൽ വിതയ്ക്കപ്പെട്ടതോ നല്ല കരുത്തോടെ വളർന്ന് 100, 60, 30 മേനി വിളം നൽകി. എന്താ ഇത് കേട്ടിട്ട് കൂട്ടുകാർക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. ഈശോ പറഞ്ഞ ഉപമ കേട്ടിരുന്ന ആളുകൾക്കും ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ട് ഈശോ തന്നെ അതവർക്ക് വിശദീകരിച്ചു കൊടുത്തത്രേ. അതിങ്ങനെയായിരുന്നു, വിത്ത് ദൈവവചനമാണ്. വിതക്കാരൻ വചനം വിതയ്ക്കുന്നു. ചിലർ വചനം കേൾക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു. അവരാണ് വഴിയരികിൽ വീണ വിത്ത്. ചിലർ വചനം കേൾക്കുമ്പോൾ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. വേരില്ലാത്തതിനാൽ പാർപ്പുറത്ത് വീണ വിത്ത് അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നത് പോലെ വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ അക്ഷണം അവർ വീണു പോകുന്നു. ഇനി മുൾച്ചെടികൾക്കിടയിൽ വീണതോ വചനം ശ്രവിച്ച് വളരാൻ ശ്രമിക്കും. എന്നാൽ ലൗകിക വികൃതിയും ധനത്തിന്റെ ആകർഷണവും സുഖഭോഗമോഹങ്ങളും അവരിൽ കടന്നുകൂടുകയും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാകുകയും ചെയ്യുന്നു. ഇനി നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്ത് എന്താണെന്നോ? വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തെ സംഗ്രഹിച്ച് ക്ഷമയുടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. കൂട്ടുകാരെ, ഇനി ഒന്ന് ചിന്തിക്കാം. വിതക്കാരനായ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ഉഴുതുമറിച്ച് പാപമാക്കപ്പെട്ട വല പോലെ നമ്മുടെ ഹൃദയങ്ങളും പാപത്തിന് നിർമ്മലമായിരിക്കണം. എങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിന് ഉതുകും വിധം നൂർമേനി ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നൂർമേനി ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് നമ്മുടെ ഹൃദയ വലകൾ ഒരുക്കാം. ജയ ക്രൈസ്റ്റ്.